അൻപതിനായിരം രൂപയാണ് ബജറ്റ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ കൺസിഡർ ചെയ്യുക. ക്യാമറ എടുക്കാൻ പോകുന്ന സമയത്ത് 50,000 രൂപയിൽ താഴെ വരുന്ന കുറച്ച് അടിപൊളി DSLR ക്യാമറകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എക്സ്പെഷ്യലി ഫോർ യൂട്യൂബ് വ്ളോഗേഴ്സിന് പറ്റിയ കുറച്ച് ക്യാമറകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വീഡിയോഗ്രഫി പർപ്പസിനുള്ള ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു ക്യാമറ എടുക്കുന്ന സമയത്ത് കുറച്ച് പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഞാൻ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്യാമറകൾ ഈ ഒരു പോയിന്റുകൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ ഫ്ലിപ്പ് സ്ക്രീൻ. നമ്മളൊരു വ്ളോഗേഴ്സ് ഒരാളുടെ സഹായം കൂടാതെ നമ്മൾ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്, ഒറ്റയ്ക്കാണ് ഇങ്ങനെ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്ളോഗ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്പ് സ്ക്രീൻ അത്യാവശ്യമാണ്. ഒരു 180° ഫ്ലിപ്പ് സ്ക്രീൻ എങ്കിലും നിങ്ങളെടുക്കുന്ന ക്യാമറയ്ക്ക് വേണം. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. വ്ളോഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു 2 കിലോ വീണ്ടും പക്ഷേ ഒരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് 2 കിലോ വെയിറ്റുള്ള ക്യാമറയും വെച്ച് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് വ്ളോഗ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടുത്തെ മസിൽ കുറച്ച് കൂടാനും അതുപോലെ തന്നെ ചെസ്റ്റിൽ നല്ല സുഖമുള്ള ഒരു വേദനയും അനുഭവപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ലൈറ്റ് വെയിറ്റുള്ള ക്യാമറകൾ കൺസിഡർ ചെയ്യുക. മൂന്നാമത്തതാണ് നമ്മുടെ ഫ്രെയിം പെർ സെക്കൻഡ്. നമ്മുടെ ക്യാമറയിൽ മാക്സിമം എത്ര ഫ്രെയിം വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കുക. അപ്പോൾ 60 ഫ്രെയിംസിൻ്റെ മുകളിലുള്ള ക്യാമറകളും 60 FPS അതിൽ കൂടുതലോ ഫ്രെയിം റേറ്റിൽ വീഡിയോ എടുക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ക്യാമറയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ സ്ലോ മോഷൻ വീഡിയോസൊക്കെയാണ് ഇപ്പോൾ കുറച്ചുകൂടി ആളുകളെ എൻഗേജിങ് ചെയ്തൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ 60 FPS കൂടുതലുള്ള വീഡിയോസൊക്കെ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് സ്ലോ മോഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 1080p 60 FPS ക്യാപ്പബിലിറ്റി ഉള്ള ക്യാമറയാണ് വീഡിയോഗ്രഫിക്ക് എപ്പോഴും നല്ലത്. പിന്നെ ഓട്ടോ ഫോക്കസ് വേണം. നമ്മുടെ ഫേസിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ ട്രാക്ക് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ആണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും വെച്ചൊക്കെ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതില്ല. ജസ്റ്റ് വെച്ച് ഓണാക്കുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടാണോ മാറുന്നത് അനുസരിച്ച് ഫേസ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ ഫോക്കസിങ് ഫോക്കസ് പോയോ എന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ നിങ്ങളെ പിടിച്ച് വ്ളോഗ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഫോക്കസിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്ത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫേസ് ഡിറ്റക്ഷൻ ഉള്ള മിനിമം ഒരു ഫേസ് ഡിറ്റക്ഷനെങ്കിലുള്ള ക്യാമറ എടുക്കുക. സോ 50,000 രൂപയാണ് നമ്മുടെ ബജറ്റ്. അപ്പോൾ അതിനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ക്യാമറകൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി നോക്കാം. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മൈക്ക് പോർട്ട് തന്നെയാണ്. ഒരു 3.5 mm ജാക്ക് മൈക്ക് പോർട്ട് എങ്കിലും മിനിമം വേണം. എന്നാലാണ് നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടെ ദൂരത്തുള്ള വീഡിയോസൊക്കെ ഒരു എക്സ്റ്റേണൽ ഒരു വയർലെസ് മൈക്ക് കൂടെ കണക്ട് ചെയ്തിട്ടൊക്കെ അടിപൊളിയായിട്ട് ഒരു വിഷ്വൽ ക്വാളിറ്റിയുടെ കൂടെ ഒരു സൗണ്ട് ക്വാളിറ്റിയും കൂടെ കൊടുത്തിട്ട് നമ്മളെ വീഡിയോസ് കുറച്ചുകൂടെ എൻഗേജ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, കുറച്ചുകൂടെ നമ്മൾ വിഷ്വൽ ക്വാളിറ്റിക്കേക്കാൾ കൂടുതൽ നമ്മളെടുക്കുന്ന വീഡിയോൻ്റെ സൗണ്ട് ക്വാളിറ്റിക്ക് കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനിപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കണ്ട, ഇവനാണ് എൻ്റെ മൈക്ക്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ആണ്. നമ്മുടെ ക്യാമറ ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ചാർജിൽ നമുക്ക് എത്രത്തോളം എത്ര മിനിറ്റ് വരെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഉള്ള ക്യാമറകൾ കൺസിഡർ ചെയ്യുക. ഒരു DSLR മിനിമം ഒരു വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 30 to 40 ഒരു 30 മണിക്കൂർ മുതൽ 30 മണിക്കൂർ വരെയൊക്കെ അതിലൊരു 1080p വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റ സിംഗിൾ ചാർജിൽ. അതിനേക്കാൾ ബാറ്ററി ബാക്കപ്പ് തരുന്ന ക്യാമറകളുണ്ട്. പക്ഷേ നമ്മൾ 50,000 രൂപയാണ് നമ്മുടെ ബജറ്റ് എന്ന് നോക്കുക. അപ്പോൾ 2 types ഓഫ് ക്യാമറകളുണ്ട്, DSLR ഉണ്ട്, മിററർലെസ്സും ഉണ്ട്. അപ്പോൾ മിററർലെസ്സിൽ കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ DSLR വേഴ്സസ് മിററർലെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ക്രൈറ്റീരിയാസ്. ഇനി ഞാൻ പറയുന്ന ക്യാമറകളൊക്കെ നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയാസ് കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂജി ഫിലിമിൻ്റെ ക്യാമറകളാണ്. അപ്പോൾ നമുക്ക് ഓരോ ബ്രാൻഡ് വൈസ് ആയിട്ട് പറയാം. ആദ്യം നമുക്ക് ഫ്യൂജി ഫിലിം പറയാം, പിന്നെ സോണി പറയാം, ക്യാനൺ പറയാം, നിക്കോൺ പറയാം, നിങ്ങളിഷ്ടം. ഫസ്റ്റ് നമുക്ക് ഫ്യൂജി ഫിലിമിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഫ്യൂജി ഫിലിമിൻ്റെ 2 ക്യാമറകളാണ് 50,000 രൂപയിൽ താഴെ ബജറ്റിൽ നിൽക്കുന്നത്. ഒന്ന് XA7 പിന്നെ XT200. XA7 പ്രൈസ് വരുന്നത് 40K 39,999 രൂപയാണ് ഇപ്പോൾ കാണിക്കുന്ന റേറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ ക്യാമറയുടെയും ഈ കറണ്ട് ആയിട്ടുള്ള റേറ്റ് നിങ്ങൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എത്രയാണ് അതിൻ്റെ പ്രൈസ് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എല്ലാ ക്യാമറേൻ്റെയും ആമസോൺ ലിങ്കും ഏതൊക്കെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ XA7 ഇപ്പോൾ കാണുന്ന വില എന്ന് പറഞ്ഞാൽ 39,999 രൂപയാണ് വിത്ത് കിറ്റ് ലെൻസ്. അപ്പോൾ XA7 ഫ്യൂജി ഫിലിമിൻ്റെ ഒരു ക്ലാസിക്, ഫ്യൂജി ഫിലിമിൻ്റെ ക്യാമറകളൊക്കെ ഒരു ക്ലാസി ഫിനിഷ്, ഒരു വിൻറ്റേജ് ലുക്ക് വരുന്ന ക്യാമറകളാണ്. കാണുമ്പോൾ തന്നെ ഓ ഓസം എന്ന് പറഞ്ഞു പോകും നമ്മൾ. പിന്നെ അതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ, ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കൈൻ്റെ എടുത്ത് ന്യൂ ഡീറ്റെയിൽ തന്നെ നമുക്ക് ബട്ടൺസ് കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള ഒരു യൂസ്, ഈസി ടു യൂസ് ആണ് ഫ്യൂജി ഫിലിം ക്യാമറകളുടെ അടുത്ത പ്രത്യേകത. അപ്പോൾ
അപ്പോൾ എക്സ് സെവൻ എക്സ് ടു 200 ജസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടിലും നമുക്ക് 60 FPS ഉള്ള വീഡിയോസ്, 60 FPS ആൻഡ് അബവ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. എക്സ് ടു 200 4K 120 വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. രണ്ട് ക്യാമറയിലും ഫ്ലിപ്പ് സ്ക്രീൻ ഉള്ളതുകൊണ്ട് തന്നെ ഈസി ടു വ്ളോഗ് ആണ്. പിന്നെ രണ്ട് മിററർലെസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, ഏകദേശം 250 grams ആണ് രണ്ട് ക്യാമറയുടെ. എക്സ് ടു 200 ഏകദേശം കുറച്ചുകൂടെ വെയിറ്റ് കൂടുന്നുണ്ട്. മിററർലെസ് ക്യാമറ അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പും കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ മൈക്ക് പോർട്ട്, എക്സ്റ്റേണൽ മൈക്ക് പോർട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയകൾ കൂടെ മീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ XA7 XT200. പിന്നെ XA7 വരുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൽ വ്യൂ ഫൈൻഡർ ഇല്ല. നമ്മൾ ആ ടച്ച് സ്ക്രീൻ, ആ ഫ്ലിപ്പ് സ്ക്രീനിലൂടെ തന്നെ നോക്കിയിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറിൻ്റെ ഒരു കുറവുണ്ട് XA7. പക്ഷേ XT200 വരുന്ന സമയത്ത് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറും പിന്നെ ഒരു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കോംബോ ആയിട്ട് വരുന്ന ക്യാമറയാണ് XT200. നിങ്ങൾക്ക് ഒരു വീഡിയോ മാത്രം, ഒരു സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് വ്ളോഗിങ് ക്യാമറ ആണെങ്കിൽ XA7 ചൂസ് ചെയ്യുക. അതെല്ലാം വീഡിയോഗ്രഫീൻ്റെ കൂടെ ഫോട്ടോഗ്രാഫി കൂടെ വേണമെങ്കിൽ ബെസ്റ്റ് ബൈ ആണ് നമ്മുടെ XT200. 10 FPS കണ്ടിന്യൂസ് ഷൂട്ടിംഗ് കൂടെ നമ്മളെ XA7 XT200 വരുന്നുണ്ട്. സോ രണ്ട് ക്യാമറയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫ്യൂജിയുടെ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മൾ സോണിയിലേക്കാണ് നേരെ പോകുന്നത്. ഒരു 50,000 രൂപയിൽ താഴെ വരുന്നൊരു സോണി ക്യാമറ എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. ഇനിവേ A6000 ആൽഫ സീരീസിലുള്ള 6000 എന്നൊരു മോഡലുണ്ട് സോണിയുടെ. ഏകദേശം അതിൻ്റെ റേറ്റ് ഇപ്പോൾ കറണ്ട്ലി വരുന്നത് 44999 ആണ്, 45,000 രൂപയിൽ താഴെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് വിത്ത് കിറ്റ് ലെൻസ്. സോണിയുടെ ക്യാമറ ആയതുകൊണ്ട് തന്നെ പിക്ചർ പ്രൊഫൈൽ ആൻഡ് ക്ലാരിറ്റി വേറെ ലെവൽ തന്നെ ആയിരിക്കും. ലെൻസ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുക്കാം. പിന്നെ ആകെയുള്ളൊരു ലിമിറ്റ് ഫ്ലിപ്പ് സ്ക്രീനില്ല, 180 degrees ഇങ്ങനെ തിരിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ഫ്ലിപ്പ് സ്ക്രീനില്ല. എനിവേ വ്ളോഗിങ്ങിന് അടിപൊളിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, സോണിയുടെ ക്യാമറ ആണല്ലോ. പിക്ചർ പ്രൊഫൈലൊക്കെ വേറെ ലെവലാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് കളർ ഗ്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ലെവലായിട്ട് വീഡിയോസിനൊക്കെ ട്യൂൺ ചെയ്തെടുക്കാം. പിന്നെ ബോഡി മാറ്റ് ഫിനിഷ് ആണ്, സ്വീറ്റ് ലുക്കിംഗ് ആണ്. നമുക്ക് ഫ്ലിപ്പ് സ്ക്രീൻ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഐ ഓട്ടോ ഫോക്കസ് എന്നുള്ള ക്യാപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്പ് സ്ക്രീനിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വ്ളോഗ് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ കണ്ണുകൾ ഫോക്കസ് ആയിക്കൊണ്ടിരിക്കും. ഡോണ്ട് വെറി ആ ഒരു കാര്യത്തിൽ, ഫ്ലിപ്പ് സ്ക്രീൻ ഇല്ലാത്ത കാര്യത്തിൽ. ഇനി സോണിയുടെ ഒരു ക്യാമറ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ബജറ്റ് ഇടേണ്ടി വരും. എക്സ്ട്രാ ഒരു 10,000 കൂടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോണിയുടെ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡൽ കൂടെ ഉണ്ട്, സോണി Z V E10 എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ Z V 1 സെക്കൻഡ് ജനറേഷൻ ജസ്റ്റ് റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. മെയ്ഡ് ഫോർ വ്ളോഗേഴ്സിനാണ്, വ്ളോഗിങ്ങിന് വേറെ ലെവൽ ക്യാമറ. ഒരു 10,000 ഞാനത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോണിയുടെ സൈഡിൽ നിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സാധനം വ്ളോഗിങ്ങിന്. ഇനി ഇതിനേക്കാളും ഈ ഒരു ബജറ്റിൽ വെച്ച് നോക്കുന്ന സമയത്ത് വേറെ ഐറ്റം ഇല്ല, കാരണം ലെൻസ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ 4K 120 വരെ സ്മൂത്ത് ഷൂട്ട് ചെയ്യാം, നല്ല സ്മൂത്ത് കിടിലൻ പറയണോ, സ്ലോ മോഷൻ വേറെ ലെവൽ തന്നെ ആയിരിക്കും. ഒരുപാട് ഫീച്ചർ പാക്കഡ് ആയിട്ടുള്ള ക്യാമറകളാണ്. ഞാൻ സ്പെക്കുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ബൈ ചെയ്യുന്ന സമയത്ത് ഒരു വ്ളോഗിങ് കിറ്റായിട്ടാണ് ഈ ഒരു സാധനം വരുന്നത്, കാരണം വ്ളോഗിങ് കിറ്റായിട്ടാണ് ഈ ഒരു സാധനം വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ട്രൈപോഡ് കാര്യങ്ങൾ, പിന്നെ അഡീഷണൽ കുറേ ആക്സസറീസ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ ഇറങ്ങിയ സമയത്തുള്ള ഇതിൻ്റെ പ്രൈസ് വരുന്നത് 59 something ആണ്. എന്തായാലും ലോഞ്ച് ചെയ്ത സമയം ആയതുകൊണ്ടാണ്, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി പ്രൈസ് ഡ്രോപ്പ് സംഭവിച്ചേക്കാം. അപ്പോൾ ഈ രണ്ട് ക്യാമറകളാണ് നമുക്ക് സോണിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം, കാനോണുണ്ട്, നിക്കോണുണ്ട്, കാനോണിലേക്ക് പോവാം. ക്യാമറകളുടെ കാര്യത്തിൽ കാനോൺ ഒരു ജനപ്രിയ ബ്രാൻഡ് തന്നെയാണ്. 50,000 രൂപയിൽ കാനോൺ നമുക്ക് തരുന്നത്, രണ്ട് മോഡലുകളാണ് നമുക്ക് തരുന്നത്, കാനോൺ EOS 200D Mark II ആൻഡ് കാനോണിൻ്റെ M50 Mark II. ഒന്ന് മിററർലെസ്സും ഒന്ന് DSLR ഉമാണ്. കാനോൺ 200D അതുപോലെ തന്നെ കാനോൺ M50, ഈ രണ്ട് ക്യാമറകളും വ്ളോഗേഴ്സ് ഹിറ്റാക്കി മാറ്റിയ ഒരു ക്യാമറയാണ്. ഏറ്റവും കൂടുതൽ വ്ളോഗേഴ്സ് ഉപയോഗിക്കുന്ന കാനോണിൻ്റെ രണ്ട് ക്യാമറകൾ മേ ബി ഇതായിരിക്കും. രണ്ടിൻ്റെ പ്രൈസ് വളരെ കുറവാണ്, എന്നാൽ ഒരുപാട് ഫീച്ചേഴ്സും നമുക്ക് വീഡിയോഗ്രാഫേഴ്സ് ഗ്രാഫിക്ക് പറ്റിയ ഒരുപാട് ലോഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള രണ്ട് ക്യാമറകളാണ് ഇതും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അപ്ഡേറ്റഡ് മോഡലുകളാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. ഒന്ന് കാനോൺ 200D Mark II, പിന്നെ M50 പുതുതായിട്ടുള്ള M50 Mark II ആണ്. സോ നിങ്ങൾക്കൊരു ട്രാവൽ വ്ളോഗ്, അതായത് ഒരു വ്ളോഗിങ് പർപ്പസിലാണ് ഇങ്ങനെ കൈ പിടിച്ച് വ്ളോഗ് ചെയ്ത് പോകണമെങ്കിൽ ഏറ്റവും സുഖം M50 Mark II ആവും, കാരണം മിററർലെസ് ആണ്, ലൈറ്റ് വെയ്റ്റ് ബോഡിയാണ്, ഇൻ്റർചേഞ്ചബിൾ ലെൻസ്, 4K 120 വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്ത് പോകാം. സോ 4K ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ബാക്കപ്പ് വേറെ ലെവൽ തന്നെ ആയിരിക്കും. എനിവേ നമുക്കൊരു 1080p 60 FPS ഉള്ള വീഡിയോ ഒക്കെ ഒരു 30 seconds കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് പോവാം നമ്മൾ M50 Mark II.
വെച്ച് പോവാണെങ്കിൽ, സോ മിററർലെസ് ക്യാമറയാണ് നേരത്തെ നമ്മൾ സോണി ഫ്യൂജിയിലൊക്കെ പറഞ്ഞ പോലെ മിററർലെസ് ക്യാമറയ്ക്ക് വേണ്ട ഒരു 50,000 രൂപയിലുള്ള നമുക്ക് നമ്മളെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ഒരു ക്യാമറ തന്നെയാണ് നമ്മുടെ M50 Mark II. സോ കാനോൺ ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ജസ്റ്റ് ഒരു മിററർലെസ് ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് M50 Mark II തന്നെ സജസ്റ്റ് ചെയ്യാം. മിററർലെസ് ആയതുകൊണ്ട് തന്നെ കാനോണിൻ്റെ മറ്റ് ലെൻസുകൾ ഉപയോഗിക്കാൻ മൗണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ 200D Mark II പറ്റി പറയുകയാണെങ്കിൽ M50 Mark II വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മിററർലെസ് അല്ല എന്നുള്ള പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് കുറവാണ്. കുറച്ച് മിററർലെസ്സിൻ്റേതായിട്ടുള്ള മേന്മകളാണ് M50 Mark II ഉള്ളതെങ്കിൽ അതിൻ്റെ പോരായ്മകളാണ് 200D Mark II മിററർലെസ് അല്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ചില ക്യാനോണിൻ്റെ പഴയ മോഡലിൽ ഉപയോഗിക്കുന്ന ലെൻസുകളൊക്കെ നിങ്ങൾക്ക് 200D Mark II ഉപയോഗിക്കാം. പിന്നെ ഒരു DSLR ബോഡിയുടെ ഒരു കൈ പിടിക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, അതെന്തായാലും നിങ്ങൾക്ക് 200D Mark II കിട്ടും. 4K 30fps വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1080p 60fps ഉള്ള വീഡിയോ കണ്ടിന്യൂസ് ആയിട്ടൊരു 20 മിനിറ്റ്സ് ഒക്കെ വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. എന്തായാലും വ്ളോഗിങ് പർപ്പസ് ഒക്കെ ആകുമ്പോൾ 2-3 ബാറ്ററികൾ നിങ്ങൾ എക്സ്ട്രാ ക്യാരി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് കാനോണിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്യാമറ. നമ്മളെ ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഫ്ലിപ്പ് സ്ക്രീൻ ഉണ്ട്, മൈക്ക് പോർട്ട് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ് നമ്മളെ M50 Mark II. ദാറ്റ്സ് ഓൾ. ഓൾ ഇൻറ്റർചേഞ്ചബിൾ ലെൻസാണ്, ഇൻറ്റർചേഞ്ചബിൾ ലെൻസാണ്. ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഒന്ന് മിററർലെസ്സും ഒന്ന് DSLR എന്നുള്ള വ്യത്യാസമുള്ളൂ. ഇനി നേരെ നമ്മൾ പോകാൻ പോകുന്നത് നിക്കോണിൻ്റെ സ്റ്റോറിലേക്കാണ്. സോ നിക്കോണിൻ്റെ സ്റ്റോറിൽ നമുക്ക് കാണാൻ പറ്റുന്ന 50,000 രൂപയ്ക്ക് താഴെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറയും കാണാൻ പറ്റില്ല. കാരണം നിക്കോണിൻ്റെ Z50, നമ്മുടെ ക്യാനോണിൻ്റെ M50 കോമ്പറ്റേറ്റർ ആയിട്ട് ഇറക്കിയ ആ ഒരു Z50 എന്നുള്ള ക്യാമറ അടിപൊളി പിക്ചർ പ്രൊഫൈലുകളൊക്കെ ഉള്ള നിക്കോൺ C50. Z50 റേറ്റ് വരുന്നത് 70-80 ആ ഒരു മിഡ് റേഞ്ചിലാണ്. ഒരിക്കലും ആ ഒരു മിഡ് റേഞ്ചിലാണ് ഒരു 50,000 രൂപയിലെ താഴെ അവർക്ക് ആ ഒരു ക്യാമറയെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിവേ 50,000 രൂപയിലെ താഴെ നമ്മൾ നോക്കുന്ന സമയത്ത് നിക്കോണിൻ്റെ D5600 എന്നുള്ള ഒരു മോഡലുണ്ട്. ഓൾഡ് മോഡൽ ക്യാമറ ആണ്, 2018 ഇറങ്ങിയ മോഡലാണ്. ഒരു ബിഗിനർ ലെവൽ എൻട്രി ലെവൽ ക്യാമറ ആണ്. നിങ്ങൾക്ക് ഇപ്പോഴത് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നോ പ്രോബ്ലം. നിക്കോണിൻ്റെ ഒരു അടിപൊളി ക്യാമറ ആണ്. ഇതിൻ്റെ ബജറ്റ് റേറ്റ് വരുന്നത് ഏകദേശം ഒരു 35-40. ഡിവൽ ലെൻസോട് കൂടി നിങ്ങൾക്ക് ആ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യാം. ബോത്ത് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒരു ബിഗിനർ ലെവൽ ക്യാമറയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ലിസ്റ്റിലുള്ള ഏറ്റവും ലോസ്റ്റ്, ഏറ്റവും ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു അടിപൊളി ക്യാമറയാണ് നിക്കോണിൻ്റെ 5600 എന്നുള്ള ക്യാമറ. ഇനി പാനസോണിക്കിൻ്റെ സീരീസുകൾ നോക്കാം. പാനസോണിക്കിൻ്റെ ലുമിക്സ് എന്ന സീരീസിലാണ് ക്യാമറകൾ വരുന്നതെങ്കിൽ, ലുമിക്സ് സീരീസിലാണ് ക്യാമറകൾ വരുന്നത്. കുറച്ച് ടു എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ക്യാമറകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എനിവേ 50,000 രൂപയിൽ താഴെ നമ്മൾ നോക്കുന്ന സമയത്ത് പാനസോണിക്കിൻ്റെ ലുമിക്സ് G85 എന്നൊരു മിററർലെസ് ക്യാമറ നമുക്ക് അവൈലബിളാണ്. ഏകദേശം ഇപ്പോൾ അതിൻ്റെ കറണ്ട് റേറ്റ് വരുന്നത് 45,000 ആണ്. അപ്പോൾ 45,000 രൂപയിലെ താഴെ ലുമിക്സ് G85 നിങ്ങൾ എടുക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫീച്ചർ നോക്കുന്ന സമയത്ത് 16 MP അതിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് 1080p വീഡിയോ 60fps ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ മൈക്ക് പോർട്ട് ഉണ്ട്, ഫ്ലിപ്പ് സ്ക്രീൻ ഉണ്ട്. പക്ഷേ 4K 30 മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മിററർലെസ് ക്യാമറ ആയതുകൊണ്ട് തന്നെ സ്ലിം ബോഡിയാണ്. മിററർലെസ്സോ ലെൻസ് ഇൻറ്റർചേഞ്ചബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് M സീരീസിലുള്ള ലുമിക്സിന് സപ്പോർട്ട് ആവുന്ന ലെൻസുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഒരൊറ്റ ക്യാമറ ഇപ്പോൾ പാനസോണിക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ബിലോ 50,000 രൂപയിൽ താഴെ. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് ക്യാമറ പർച്ചേസ് ചെയ്യണം ഫോർ യൂട്യൂബ് വ്ളോഗ്സിന്. സോ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ കൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിത്തരാം. EOS 600D ആണ് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോഗ്രാഫിക്ക് പറ്റിയ 50,000 രൂപയിൽ താഴെയുള്ള ക്യാമറകളാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ബജറ്റിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്യാമറ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ Part 2 ഫോർ ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായിട്ടുള്ള ക്യാമറകൾ, 50,000 രൂപയിൽ താഴെ വരുന്ന ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ ക്യാമറകൾ എന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അടുത്ത ഒരു ക്രിയേറ്റീവ് വീഡിയോയിൽ കണ്ടു.